Hi friends, welcome back to our channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ കോഫി ആയിട്ടാണ്. സ്പെഷ്യൽ കോഫി എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്നത് ഉചിതമെങ്കിലും മറ്റുള്ള സമയത്തൊക്കെ നമുക്കത് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അല്ലേ. ഇവിടെ ഞാനിതാ കോഫി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം അതിലെടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുതിരയാണ്. മുതിരയിൽ ധാരാളം അയണും കാൽസ്യവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ കർക്കിടക മാസത്തിൽ മുതിര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താനൊക്കെ ആയിട്ട് മുതിര നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. പനിയുള്ള സമയങ്ങളിൽ നമ്മൾ മുതിര വേവിച്ച ശേഷം അതിൻ്റെ വെള്ളം കുടിക്കുന്നത് പനി കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അതുപോലെ ചുമയും ശ്വാസമുട്ടലും ഒക്കെ ഉള്ളപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിയാണ്. മല്ലി, പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത്. മല്ലി ആഡ് ചെയ്യുമ്പോൾ മല്ലിയുടെ അളവ് കൂടിപ്പോണ്ട. പച്ചമല്ലി ആകുമ്പോൾ ഒരു ഹാഫ് ടീസ്പൂണും, അല്ല നമ്മൾ പൊടിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണും ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രഷ് കുരുമുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊന്ന് ക്രഷ് ചെയ്തിടുമ്പോഴാണ് അതിന് ഗുണം കൂടുതൽ. ഈ കുരുമുളക് നമ്മുടെ കഫവും അതുപോലെ ജലദോഷവും തൊണ്ടവേദന അതുപോലെ നമ്മുടെ ആമാശയത്തിലുള്ള വിഷവസ്തുക്കളെയൊക്കെ പുറത്ത് കളയാനൊക്കെ ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്രാമ്പു, അതുപോലെ ഒരു 3 ഏലക്കായി, ഒരു ചെറിയ പീസ് പട്ടയാണ്. അപ്പോൾ ഈ ഗ്രാമ്പൂവിന് വളരെ അധികം ഗുണങ്ങളുണ്ട്. അതിൽ ധാരാളം വൈറ്റമിൻ സിയും കെയും ഒക്കെ അടങ്ങിയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ജലദോഷം, ചുമ എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിട്ടിട്ട് ആവി പിടിക്കുന്നത് സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്, ചെറിയ ജീരകം. ജീരകം നമ്മൾ നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചുമയുള്ളപ്പോൾ ജീരകം ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ചുമ കുറയാനൊക്കെ ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് ചുക്കാണ്. ചുക്ക് ഇഞ്ചിയുടെ ഉണക്കിയെടുത്ത രൂപമാണ് ചുക്ക്. അതൊരു ചെറിയ 3 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച ഇഞ്ചി എടുത്താലും മതി. അതുപോലെ തന്നെ ചുക്കിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും ഡൈജഷൻ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് പുറത്തു കളയാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതിൻ്റെ നീര് കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അടുത്തതായി എടുത്തിരിക്കുന്നത് തുളസിയാണ്. തുളസി എടുക്കുമ്പോൾ കൃഷ്ണ തുളസി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കൃഷ്ണ തുളസി നമുക്ക് പനി, ജലദോഷം അതുപോലെ തൊണ്ടവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയും അതുപോലെ വളരെ നല്ലൊരു ഔഷധമാണ്. നമ്മുടെ കഫക്കെട്ടൊക്കെ നന്നായി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കുക, എന്നാലും കരിപ്പട്ടിക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കരിപ്പട്ടിക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. അതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസ്, പൊട്ടാസ്യം അതുപോലെ അയണൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്കും ഡെലിവറി കഴിഞ്ഞ ശേഷമൊക്കെ നമ്മൾ കരിപ്പട്ടി അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതാ കുരുമുളകും മുതിര, മല്ലി, ഗ്രാമ്പു, പട്ട, ഏലക്കായ അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇട്ടു. നമ്മൾ ആ ചുക്ക് ആഡ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ മിക്സിക്ക് പ്രശ്നമാവും. അപ്പോൾ ഇതൊന്ന് ഇല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ചതച്ച ശേഷം മിക്സിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത് ചേർത്തുമ്പോൾ, നന്നായി ക്രഷ് ചെയ്ത ശേഷം നമ്മളതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഇതാ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം അല്ലേ. അതിന് മുമ്പ് ദാ ഈ പനിക്കൂർക്കട ഇലയും തുളസിയുടെ ഇലയും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്നിങ്ങനെ ഞരടിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം. കോഫി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് നോക്കുമ്പോൾ 4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചീകി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ടത് നന്നായി തിളച്ച് വരട്ടെ. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ തുളസിയുടെ ഇലയും പനിക്കൂർക്കട ഇലയും ജസ്റ്റ് ചതച്ച് വെച്ചതാണ്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞരടി കൊടുക്കുക, ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി അതിലത്തെ ആ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കിട്ടും. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാതെയും നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച് നമ്മളൊരു 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അതൊരു 3.5 ഗ്ലാസ് എങ്കിലും ആവണം. അതുവരെ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളച്ച് അതിൻ്റെ സത്തുകളെല്ലാം അതിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെക്കണം. അതിനുശേഷം ആ ഒരു 3.5 ഗ്ലാസ് ആ പരിവാവുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം. അടച്ചു വെച്ച ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിച്ചു നോക്കാം അല്ലേ. ഹായ്, എന്താ ചുക്ക് കാപ്പി വേണോ? യെസ്. എങ്ങനെ ഉണ്ടാവോ? കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോ നമ്മള് കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോ കേശുവിന് ഇഷ്ടപ്പെട്ട നല്ല എരിവുണ്ട്, കുടിക്കാൻ പറ്റാത്തത് ഒരു 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോ ചുക്കാപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.